അപ്പൊ എന്താ നെഹ്റു തിരിച്ചു പറഞ്ഞറിയോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന. എന്തായിരുന്നു മറുപടി? ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പൊ ഗാന്ധി തിരിച്ചു പറഞ്ഞത് എന്താ അറിയോ? ഗാന്ധിജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സംസാരിക്കുന്ന വ്യക്തിയുടെ ശരീരം തൊട്ടുകൊണ്ട് അങ്ങേര് സംസാരിക്കുള്ളൂ. മഹാത്മാഗാന്ധി ദൂരെ മാറി നിന്ന് സംസാരിക്കില്ല. ഇപ്പൊ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ കയ്യും മിക്കവാറും നമ്മുടെ തോളിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തലയിലുണ്ടാവും. ഗാന്ധിജി തൊട്ടുകൊണ്ടേ സംസാരിക്കുള്ളൂ, അങ്ങനെ പ്രത്യേകതയുണ്ടാവും. ഇപ്പൊ ഗാന്ധിജി നെഹ്റുവിനോട് ഈ വിരല് നെഹ്റുവിന്റെ നെഞ്ചത്ത് വെച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു, പോസിബിൾ ഫോർ ഗാന്ധി. അർത്ഥം മനസ്സിലായോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി. അപ്പൊ ഈ വാക്കുകൾ നോക്ക, ഇംപോസിബിൾ എന്ന് നെഹ്റു പറഞ്ഞപ്പോഴാണ് നെഹ്റുവിന് കിട്ടേണ്ടത് അതേപോലെ തിരിച്ചു കിട്ടിയത്. എന്താ നെഹ്റുവിന് കിട്ടേണ്ടിയിരുന്നത്? തനിക്ക് കഴിവ് കൂടുതലുണ്ട്, വിദ്യാഭ്യാസം കൂടുതലുണ്ട്, താൻ വിദേശത്ത് പഠിച്ചു വന്ന ആളാണ്, കപ്പാസിറ്റി കൂടുതലുണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലുണ്ടായിരുന്നത് ഐസുരുകുന്ന മാതിരി ഇല്ലാതെയായത് എപ്പോഴാ? ഗാന്ധിജി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു, പോസിബിൾ ഫോർ ഗാന്ധി. ഇപ്പൊ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിലുള്ള കുഴപ്പങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും, നമ്മളിലുള്ള കുറവുകൾ തിരുത്താനും സാധിക്കും, മറ്റുള്ളവരുടെ നന്മകള് മറ്റുള്ളവരുടെ തിന്മകള് നമുക്കറിയാനും അവസരം കിട്ടും. അർത്ഥം മനസ്സിലായില്ലേ? ഇപ്പൊ ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, വാച്ചിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, ഡിസ്കസിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, പിന്നെ തിങ്കിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്. നല്ലോണം ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നതെല്ലാം വെറുതെ കേട്ടാ പോരാ, ചിലതൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കണം. ഒബാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടി എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഒബാമയ്ക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. അത് ഒബാമയെ അറിയിച്ചത് എത്ര മണിക്ക് അറിയോ? രാവിലെ 2 മണിക്ക്. രാവിലെ 2 മണിക്ക് ഒബാമ എന്ത് ചെയ്തുകൊണ്ടിരിക്കാനാണ് സാധ്യത? ഉറങ്ങിക്കൊണ്ടിരിക്കാൻ അല്ലേ? ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബാമയെ അറിയിച്ചു, ഈ വർഷത്തെ ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നിങ്ങൾക്കാണ്. എന്തായിരുന്നു ഒബാമ തിരിച്ചു പറഞ്ഞറിയോ? മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് മേ ബി റോങ്, ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ഫോർ മീ, ഇറ്റ് വിൽ നോട്ട് ബി ഫോർ മൈ പാസ്റ്റ് വർക്ക്, ഇറ്റ് മേ ബി ഫോർ മൈ ഫ്യൂച്ചർ വർക്ക്. അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് മേ നോട്ട് ബി ഫോർ മീ, മിക്കവാറും അത് എനിക്കാവാൻ സാധ്യതയില്ല. നോബൽ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞ ഉടനെ തന്നെ, കേട്ട ഉടനെ പറഞ്ഞത് മിക്കവാറും അത് എനിക്കാവാൻ സാധ്യതയില്ല. ഇനി അഥവാ എനിക്കാണെങ്കിൽ തന്നെ ഞാൻ ഇന്നുവരെ ചെയ്ത പ്രവർത്തനത്തിനാവാൻ സാധ്യതയില്ല, ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിനായിരിക്കാനാണ് സാധ്യത. ഞാൻ ഉറങ്ങാൻ പോവാണ്, പിന്നെ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. നമുക്കാണെങ്കിൽ ഉറക്കം വരുമോ? നോബൽ സമ്മാനം കിട്ടാതെ ഈ അടുത്തുള്ള ഒരു ഓർഡിനറി ക്ലബിൽ നിന്ന് ഒരു അവാർഡ് 5000 രൂപ അങ്ങോട്ട് കൊടുത്ത് 3000 രൂപയുടെ അവാർഡ് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ പോലും നമുക്ക് ഉറക്കം വരില്ല. പക്ഷെ ഇവിടെ ഉറക്കം വരാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, അങ്ങനെ അത്രയും വലിയൊരു സമ്മാനം കിട്ടിയപ്പോഴും അദ്ദേഹം പെരുമാറിയ രീതി നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നു, നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നു. അർത്ഥം മനസ്സിലായോ? രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോ ചിലര് വന്ന് പറഞ്ഞു, അങ്ങയുടെ ആശ്രമത്തില് പലരും തമ്മിൽ വഴക്കിടുന്നത് ഞാൻ കണ്ടു, കാന്റീനിൽ പോയപ്പോ കാന്റീനിലെ ജോലിക്കാര് തമ്മിൽ വഴക്കിടുന്നു, ഗസ്റ്റ് ഹൗസിൽ പോയപ്പോ അവിടത്തെ ജോലിക്കാര് തമ്മിൽ വഴക്കിടുന്നു, ഈ ആശ്രമത്തില് പലരും വഴക്കിടുന്നത് ഞാൻ കണ്ടു എന്ന് രമണ മഹർഷിയോട് കണ്ടവര് പറഞ്ഞു. രമണ മഹർഷി തിരിച്ചെന്താ പറഞ്ഞറിയോ? അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോളുക, ഇത് കാണാൻ വന്നവര് ഇത് കണ്ടിട്ട് പൊക്കോളുക. ഇത് നമുക്ക് ചിന്തിക്കാനുള്ളതാ. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു പ്രത്യേകതയുണ്ട്,
എവിടെ പോയാലും കുഴപ്പം മാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എല്ലാ സ്ഥലത്തെയും കുഴപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ് നമ്മുടെ മിക്കവാറും പലരുടെയും ജോലി. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ, വീട്ടിൽ പോയാൽ എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിലെന്ന് ചോദിച്ചാൽ ആകപ്പാടുകൂടി അവിടെ ശരിയല്ല. അവിടെ ചെന്നപ്പോ ആ വീട്ടിനകത്ത് കണ്ടത് ശരിയല്ല, ആ കുട്ടികളെ നമ്മളോട് പെരുമാറിയത് ശരിയല്ല എന്നെല്ലാം നമ്മൾ പറയും. അതിൻ്റെ വേറൊരർത്ഥം എന്താ? ആ കുഴപ്പമൊന്നും എനിക്കും ഇല്ല, എൻ്റെ വീട്ടിലും ഇല്ല എന്നാണല്ലോ അതിൻ്റെ വേറൊരർത്ഥം. ആ കുഴപ്പം അവിടെ ഉള്ളതൊന്നും എനിക്കും ഇല്ല, എൻ്റെ വീട്ടിലും ഇല്ല. പക്ഷെ അത് ശരിയായിരിക്കോ? അത് ശരിയായിരിക്കാൻ സാധ്യതയില്ല. എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ട്, എല്ലാ സ്ഥലത്തും പരിമിതികളുണ്ട്, എല്ലാ സ്ഥലത്തും തെറ്റുകളും ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ടത് ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ അവിടെ നിന്ന് കേൾക്കുന്നു, എന്തെല്ലാം നന്മകൾ അവിടെ നിന്ന് കാണുന്നു, എന്തെല്ലാം നന്മകൾ അവിടെ ചർച്ച ചെയ്തു, അതിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ സമൂഹത്തിന് എൻ്റെ രാഷ്ട്രത്തിന് എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ സമൂഹത്തിന് എൻ്റെ രാഷ്ട്രത്തിന് പ്രയോജനപ്രദമായിട്ടുള്ളത് എന്തെല്ലാം ഉണ്ട് അതെടുക്കാം. അപ്പൊ നാല് കാര്യങ്ങൾ മനസ്സിലായി. ആദ്യം പറഞ്ഞ നാല് കാര്യം, മോഡേൺ നോളജ് ഉപയോഗിച്ച് ഗ്രേറ്റ് ആവണം, വാല്യൂ ബേസ്ഡ് നോളജ് ഉപയോഗിച്ച് ഗുഡ് ആവണം. ആ വാല്യൂ ബേസ്ഡ് നോളജ് എന്താണെന്നാണ് ആദ്യത്തെ നാല് പോയിന്റ് പറഞ്ഞത്. മനസ്സ് ശരീരം എന്ന് വേറെ വേറെ പറഞ്ഞാൽ അഞ്ചെണ്ണം, മനസ്സും ശരീരവും കൂടി ചേർത്ത ഞാൻ എന്ന് മാത്രം പറഞ്ഞാലോ, ഐ മൈ ഫാമിലി മൈ സൊസൈറ്റി മൈ നേഷൻ. ഇതിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മകള് വരുത്തുന്ന അറിവുകള്, അതാണ് വാല്യൂ ബേസ്ഡ് നോളജ്. അതിന് അധ്യാപകരിൽ നിന്ന് കാൽഭാഗം, തന്നെത്താനെ കാൽഭാഗം, മറ്റുള്ളവരിൽ നിന്ന് കാൽഭാഗം, ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കാൽഭാഗം. പിന്നെ നാലെണ്ണം പറഞ്ഞത് ഇംഗ്ലീഷിൽ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ. എന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞ നാല് പോയിന്റ് ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. ആ ലിസണിങ്ങിനോട് ചേർത്ത് പറഞ്ഞ മൂന്ന് പോയിന്റ് ലിസണിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിങ്. അപ്പൊ നമ്മൾ എന്ത് കേട്ടാലും നമുക്ക് പ്രയോജനമുള്ളത് എടുക്കാൻ നമുക്ക് സാധിക്കണം. വളരെയധികം ഉണ്ട്. പാലക്കാട് ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ഒരു അമ്പലത്തിലാ പ്രഭാഷണം, ആൽമരത്തിന്റെ ചുവട്ടില് രണ്ടു പേര് തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഒരാള് മറ്റേയാളെ ശരിക്ക് ചീത്ത പറയുന്നുണ്ട്, മറ്റൊരാൾക്ക് എടുത്തു പറയാൻ പറ്റാത്ത പച്ചതെറിയാ പറയുന്നേ. ആ തെറിയൊക്കെ കേട്ടുകൊണ്ട് മറ്റേയാള് വെറുതെ നിക്ക. ദൂരെ ഒരാളത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇയാൾക്ക് ചെവി കേട്ടുകൂടാന്ന്. പക്ഷെ മറ്റാളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാൾ എന്താ തിരിച്ചു പറഞ്ഞറിയോ, താൻ പറഞ്ഞതൊക്കെ എനിക്ക് തന്നെ തിരിച്ചു പറയണമെന്നുണ്ട്, എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ അയാളൊരു പോക്കുപോയി. താൻ പറഞ്ഞതൊക്കെ എനിക്ക് തന്നെ തിരിച്ചു പറയണമെന്നുണ്ട്, പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല എന്ന് തിരിച്ചു പറഞ്ഞു പോയപ്പോ മറ്റേ ആള് താടിക്ക് കൈ കൊടുത്ത് പറയാ, ഇത്രയും നേരം ഞാൻ ഒച്ചയെടുത്തത് വെറുതെ ആയി. മാത്രല്ല, അയാള് സംസ്കാരമുള്ളവനുമായി, ഞാൻ സംസ്കാരം ഇല്ലാത്തവനുമായി. അയാൾക്ക് ഒരു മിനിറ്റ് പോലും സംസാരിക്കേണ്ടിയും വന്നില്ല, അയാള് പോവുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞതൊക്കെ വേറെ ആരും കേട്ടിട്ടും ഇല്ല, വെറുതെ എന്റെ വായിലെ വെള്ളം വറ്റിയത് മാത്രം ബാക്കിയായി എന്നാൽ പറഞ്ഞു. അപ്പൊ ഇതൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തില്, നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാ. അപ്പൊ പലപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് സംസാരിക്കാതിരിക്കുന്നതാ. ചില സ്ഥലത്തും ഉണ്ടാതിരുന്നാൽ എന്തൊരു എഫക്റ്റീവാന്നറിയോ. അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ച് കേട്ട് കണ്ട് ചർച്ച ചെയ്ത് ചിന്തിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് ഒന്ന് ഉപദേശങ്ങള്, രണ്ട് അനുഭവങ്ങള്, മൂന്ന് കഥകള്. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിർബന്ധമായിട്ടും പറയണം. ഒരു മണിക്കൂറുള്ള ക്ലാസ് ആണെങ്കിൽ 50 മിനിറ്റ്
സിലബസിലുള്ളത് പഠിപ്പിക്കണം. 5 മിനിറ്റ് സിലബസിലുള്ളതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കണം. അവസാനത്തെ 5 മിനിറ്റ് ഒന്നുകിൽ ഒരു സന്ദേശം, അല്ലെങ്കിൽ അനുഭവം, അല്ലെങ്കിൽ ഒരു കഥ, ഇത് പഠിപ്പിക്കും. 3-ൽ ഏതെങ്കിലും ഒന്ന്. എല്ലാ ടീച്ചേഴ്സിനോടും നിർബന്ധമായിട്ട് പറയണം. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ ജൂലൈ ആഗസ്റ്റില് ടീച്ചേഴ്സിന് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാൻ ഇവിടെ വരുന്നുണ്ടാവും. അപ്പൊ അവരോട് ഞാൻ വീണ്ടും പറയാം. അപ്പൊ 1 മണിക്കൂർ സിലബസിൽ പഠിക്കാനുള്ളത് ഒരല്പം സമയം കുറച്ച് 50 മിനിറ്റിലാക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് കുറച്ചുകൂടി കൂടുതൽ പഠിപ്പിക്കുക, എന്നിട്ട് അവസാനത്തെ 5 മിനിറ്റ് വിദ്യാർത്ഥികൾക്ക് നന്മകളുടെ സന്ദേശങ്ങൾ കൊടുക്കുക. ഞാൻ ചിലപ്പോൾ പറയാറ്, ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, ഞാൻ എന്തോ എന്നാ പഠിപ്പിക്കുന്നത്, ഞാൻ വെറുതെ ടീച്ചറോട് ചോദിച്ചു പഴഞ്ചൊല്ലുകൾ അറിയുമോ എന്ന് ചോദിച്ചു. ആ പഴഞ്ചൊല്ലൊക്കെ കുറെ അറിയാം, അത് പിള്ളേർക്കും അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാ അത് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചറ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം, അടി തെറ്റിയാൽ പ്രിൻസിപ്പാളും വീഴും. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് അടി തെറ്റിയാൽ ആനയും വീഴുന്നാ പറഞ്ഞു കൊടുത്തത്. അതേപോലെ കുരയ്ക്കുന്ന ടീച്ചറ് കടിക്കില്ല, കടിക്കുന്ന പ്രിൻസിപ്പാള്. ഏതായാലും ഇനി കൈയടിക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയതിന് ശേഷം കൈയടിച്ചാം. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന പഴഞ്ചൊല്ലുകൾ അതേപോലെ പറയുമ്പോഴാണ് നമുക്കതിനൊരു ഒരു വാല്യൂ ഇല്ലാത്തത്. ഉപ്പ് തിന്നുന്നവൻ ട്രഷററായാലും വെള്ളം കുടിക്കും അല്ലേ? ചില കമ്മിറ്റി അംഗങ്ങളിലെ ട്രഷറർമാരുണ്ട്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അത് കാരണം എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഉപ്പ് തിന്നുന്നവൻ ട്രഷററായാലും വെള്ളം കുടിക്കും. ധാരാളം വരികൾ ഇങ്ങനെയുണ്ട്. മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല അല്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും പറഞ്ഞ മാതിരി വെറുതെ ആവർത്തിച്ച് പറഞ്ഞാ പോരാ, ഒന്ന് മാറ്റിയിട്ട് പറയും. അപ്പൊ നല്ല രസാ, വളരെ നല്ല രസാ. ഈ വാൽമീകി മഹർഷി രാമായണം എഴുതാൻ കാരണം, തമസാ നദീതീരത്തേക്ക് കുളിക്കാൻ പോകുമ്പോ ഒരു വേടൻ പക്ഷിയില് അമ്പ് ചെയ്ത് ആ അമ്പ് ഏറ്റ പക്ഷി താഴെ വീണ് പെടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടാണ് തന്റെ ദുഃഖം ശ്ലോകരൂപത്തിൽ വന്നത്. ശോകം ശ്ലോകരൂപത്തിലായത് നമ്മൾ പലപ്പോഴും അവിടെ കൊണ്ടുപോയി നിർത്തുന്നു. അവിടെ നിർത്തിയാ പോരാ, ആ വേടൻ ആ പക്ഷിയെ അമ്പ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ആ പക്ഷി താഴെ വീണ് പെടഞ്ഞു മരിച്ചില്ലായിരുന്നു എങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല? രാമായണം എന്ന ഗ്രന്ഥമേ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുകൂടി അറിയിക്കണ്ടേ? ജീവിതത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാവുന്നത് ദുഃഖങ്ങളും തടസ്സങ്ങളും വേദനകളും പരാജയങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് മാറ്റിയിട്ട് വലിയ റിസൾട്ടാക്കി മാറ്റാൻ സാധിക്കുന്നത് ഇതുപോലെയാ. ദുഃഖത്തിനെ അച്ചീവ്മെന്റുകളാക്കി മാറ്റുക വളരെ വളരെ ഇമ്പോർട്ടൻ്റാ. ശരിക്ക് സാംസങ് എന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? സാംസങ് എന്ന കമ്പനി 1997 അതിലെ കുറേ ആൾക്കാര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. കാരണം ആ കമ്പനി തകർന്ന് തരിപ്പണായി. 1997 സാംസങ് തകർന്ന് തരിപ്പണമായി. പക്ഷേ യുൻ ഹി ലീ എന്ന് പറയുന്ന ഒരാളാണ്. യുൻ YUN HEELEE യുൻ ഹി ലീ എന്ന് പറയുന്ന ചെയർമാൻ, അയാൾ മാത്രം തളർന്നില്ല. അയാൾ പറഞ്ഞു നമ്മൾ മുമ്പോട്ട് പോകും, ഒരു സംശയമില്ല. ആ ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോയ സാംസങ് ഇന്ന് 80 വിവിധ തരത്തിലുള്ള കമ്പനികൾ, ആറ്റമിക് റിയാക്ടർ മുതൽക്ക് മൊബൈൽ ഫോൺ വരെ. കഴിഞ്ഞ വർഷം സാംസങ്ങിന്റെ എത്ര മൊബൈൽ ഫോണാണ് കപ്പലിൽ കയറിയെന്നറിയോ? 92 മില്യൺ. 92 മില്യൺ എന്ന് പറഞ്ഞാൽ
9.2 കോടി മൊബൈൽ ഫോണാണ് നോക്കിയയേക്കാൾ കൂടുതൽ. നോക്കിയ മൊബൈൽ ഫോണിനേക്കാൾ കൂടുതൽ സാംസങ് മുകളിലേക്ക് പോയി. അവരുടെ പ്രോഫിറ്റ് എത്രയാ അറിയോ? 927 ബില്യൺ ഡോളറാണ് അവരുടെ പ്രോഫിറ്റ്. കൊറിയക്കകത്ത് മാത്രം, കൊറിയയുടെ പുറത്ത് വേറെയാ, കൊറിയക്കകത്ത് മാത്രം 927 ബില്യൺ ഡോളർ. അവർ 1997 പിച്ചച്ചട്ടി എടുത്തവരാ. പിച്ചച്ചട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അതെടുത്തവരാ. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ജീവിതാനുഭവങ്ങളായിട്ട് കേൾക്കണം. അപ്പോൾ ഉപദേശങ്ങൾ മാത്രം കേട്ടാൽ പോരാ, അടിതെറ്റിയാൽ ആര് വീഴും? അത് തന്നെ. കുരയ്ക്കുന്ന, കടിക്കുന്ന, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം അത് ഉപദേശങ്ങളാണ്. അതേപോലെയുള്ള ഉപദേശ അനുഭവമാണ്, ഉപദേശം പോലെയുള്ള അനുഭവമാണ് പക്ഷി താഴെ വീണപ്പോൾ ആ ദുഃഖം ശോകം ശ്ലോകമായി മാറിയത്. അത് തന്നെ സാംസങ്ങിന്റെ അവിടെയും കാണാം. ഇപ്പൊ നമ്മുടെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മറ്റുള്ളവരുടെ ജീവിതത്തിലെയും അനുഭവങ്ങളും സന്ദേശങ്ങളും എല്ലാം കേൾക്കാനും കാണാനും നമുക്ക് സാധിക്കണം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസത്തിൽ ഞാൻ ചൈനയിൽ പോയിരുന്നു, ബെയ്ജിങ്ങിൽ പോയിരുന്നു, ടിയാനൻമൻ സ്ക്വയറിലൊക്കെ പോയി. ആ ചൈനയിൽ ബെയ്ജിങ്ങിൽ താമസിച്ചത് ഒളിമ്പിക്സ് നടന്ന ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത, ആ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം കണ്ടപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചു. ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ ഒന്നുമല്ല ഈ ഒളിമ്പിക് സ്റ്റേഡിയം കണ്ടാൽ. അതിൽ 92 രാജ്യങ്ങളിൽ എക്സ്പെർട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. 92 രാജ്യങ്ങളിൽ നിന്ന് വന്നവര് അവിടെ വർക്ക് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് കണ്ടാൽ കണ്ണു മഞ്ഞളിച്ചു പോവും. ഇപ്പോഴും അതേപോലെ ഉണ്ടത്. ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞത്? ചിലപ്പോൾ നമ്മൾ ഉപദേശങ്ങൾ കേൾക്കണം, ചിലത് അനുഭവങ്ങൾ കാണണം, ചില കഥകൾ നമ്മൾ കേൾക്കണം. അപ്പോഴാ നമ്മുടെ മനസ്സിൽ അടിമുടി മാറ്റണ്ടാവുക. ഇനി ഒരു 4 വാക്ക് പറയട്ടെ, ലാസ്റ്റ് 4 വാക്ക്. ഒരു കുട്ടി കോട്ടുവായ വിട്ടു. ആ ലാസ്റ്റ് 4 വാക്ക് എന്താണ്? മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്. ഇതാണ് ജീവിതത്തിൽ എന്നും അവസാനത്തെ ശ്വാസം വരെ മറക്കാൻ പാടില്ലാത്ത 4 വാക്കുകൾ. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ്, ലിസണിങ്, വാച്ചിങ് ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് എന്ന 4 വാക്ക്, 1/4 ഫ്രം ദ ടീച്ചർ, 1/4 ബൈ യുവർ സെൽഫ്, 1/4 ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ദ ലാസ്റ്റ് 1/4 ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ലിവിംഗ്. 4 വാക്ക്. ആദ്യം പറഞ്ഞ 4 വാക്ക്, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ രാഷ്ട്രം. ഇപ്പൊ പറഞ്ഞ 4 വാക്ക്, നമ്മുടെ ഭാരതം എന്ന രാഷ്ട്രത്തിലെ 121 കോടി ജനതയ്ക്കും ലോകത്തിലെ 703 കോടി ജനതയ്ക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള 4 വാക്ക്, മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്. ഇതെന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ, ചിന്തകളിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് കർമ്മബലം. മൈൻഡ് പ്രൊഡ്യൂസേഴ്സ് ദ തോട്ട്സ്, തോട്ട്സ് പ്രൊഡ്യൂസേഴ്സ് ദ ആക്ഷൻ, ആക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ദ റിസൾട്ട്. സംശയമില്ലല്ലോ? അപ്പൊ ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ് തോട്ട്സ്, പ്രൊഡ്യൂസേഴ്സ് ഗുഡ് ആക്ഷൻ പ്രൊഡ്യൂസേഴ്സ്. ഇനി നിങ്ങൾ തന്നെ പറയാ, ബാഡ് മൈൻഡ്, ബാഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട്. അപ്പം ഗുഡ് ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കാൻ എന്താ വേണ്ടത്? ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കാൻ ലിസണിങ്, വാച്ചിങ് ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കാൻ നല്ല കാര്യങ്ങൾ കേൾക്കണം, സന്ദേശങ്ങൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം, കഥകൾ കേൾക്കണം, ലോകത്തിൻ്റെ ദുഃഖം കണ്ണുകൊണ്ട് കാണണം, അതേപോലെ നന്മകളും തിന്മകളും ചർച്ച ചെയ്യണം. എന്നിട്ട് മനസ്സിലേക്ക് നന്മകൾ എടുക്കുമ്പോൾ
നമ്മുടെ മനസ്സ് നന്നാവും. ആ മനസ്സ് നന്നാവുമ്പോഴാണ് ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് നന്മകളായിട്ട് കാണുക. നിങ്ങൾ നോക്കിക്കോളാം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, എന്നോട് ഇവിടേക്ക് ഒരു പ്രഭാഷണത്തിന് വരണമെന്ന് പറഞ്ഞ് ഒരു കത്ത് എനിക്ക് അയച്ചിരുന്നു. ഞാൻ ആ കത്ത് എൻ്റെ മേശപ്പുറത്തെ ചില്ലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കത്താണ് എനിക്ക് ഈ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അത് ഞാൻ രണ്ട് പ്രാവശ്യം വായിച്ച് എൻ്റെ കൂട്ടത്തിലുള്ളവരോ കേൾപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഈ സ്കൂളിലേക്ക് ക്ലാസ് എടുക്കാൻ വരാൻ വേണ്ടി എങ്ങനെ ക്ഷണിക്കുമോ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് എന്നെ ഈ ക്ലാസ് എടുക്കാൻ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചിരിക്കുന്ന കത്തിലുള്ള വരികൾ അത്ര ഗംഭീര. ആ കത്തെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കത്തെഴുതിയ ആളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഞാൻ തിരുവമ്പാടി എച്ച് എസ് എസിൽ ക്ലാസ് എടുക്കാൻ വരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ഹോള് നിറച്ചും മഞ്ഞ നിറമുണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ, ഫുള്ളായിട്ട് മഞ്ഞയാണെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം എന്തായിരിക്കും ആ കത്തെഴുതിയ വ്യക്തി വിചാരിക്കുക, ചുവട്ടിൽ വേണമെങ്കിൽ മഞ്ഞ കാർപ്പറ്റ് വിരിക്കാം, സൈഡിൽ വേണമെങ്കിൽ മഞ്ഞ കർട്ടൺ ഇടാം, മുകളിൽ എങ്ങനെയാ മഞ്ഞ ഉണ്ടാക്കുക, ഈ വിദ്യാർത്ഥികളുടെ യൂണിഫോം ഒക്കെ വേറെയല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ മഞ്ഞ ഉണ്ടാക്കുക. ഈ മൂന്നാമത്തെ റോയില് ആദ്യം ഇരിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അയാൾ ഉത്തരം അടുത്ത കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്താ ഉത്തരം? മഞ്ഞ കണ്ണാടി വെച്ചാൽ മതി, ഞാൻ ഒരു മഞ്ഞ ഗ്ലാസ്സുള്ള ഒരു കണ്ണട ഞാൻ വെച്ചാൽ ഇത് മുഴുവനും മഞ്ഞയായിട്ട് കാണാം, ഇതിനകത്ത് മഞ്ഞ കർട്ടൺ ഇടാനും പോവണ്ട, മഞ്ഞ പെയിന്റ് അടിക്കാനും പോവണ്ട. അപ്പൊ എന്നില് മാറ്റം ഉണ്ടാക്കിയാൽ ചുറ്റുപാടും മാറ്റം ഉണ്ടായതായിട്ട് എനിക്കറിയാം. അപ്പൊ എന്റെ മനസ്സിനെയാണ് ഞാൻ ആദ്യം മാറ്റം വരുത്തേണ്ടത്. പുറത്ത് മുഴുവനും തിന്മകൾ കാണാൻ എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിൽ തിന്മകൾ ഉള്ളത് കൊണ്ടാണ്. എന്റെ മനസ്സിൽ നന്മകളാണെങ്കിൽ ഈ ചുറ്റും തിന്മകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഇനി അഥവാ ചുറ്റും